സ്നേഹമുള്ളവരെ, ശാസ്ത്ര ലോകത്ത് അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് കാര്യങ്ങൾ പഠിക്കുന്ന, അവഗ്രഹിക്കുന്ന, റിസർച്ച് ചെയ്യുന്ന ആളുകൾ പറയും, ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക്, അംഗവൈകല്യമുള്ളവർക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സാധാരണഗതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ളത്. സാധാരണ എന്നുള്ളതിനെ ഒരു അടിവര ഇട്ടുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇത് എപ്രകാരമാണ് സാധിക്കുക? അപ്പോൾ ഇത് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ, റിസർച്ച് ചെയ്യുന്നവർ പറയും, പ്രകൃതി തന്നെയാണ് നമുക്ക് ഇതിന് ഉത്തരം നൽകുന്നതെന്നുള്ളത്. അതെ, നാം അധിവസിക്കുന്ന സുന്ദരമായിട്ടുള്ള ലോകം നമുക്ക് വസിക്കുവാനായിട്ടുള്ള വാസസ്ഥലം മാത്രമല്ല, നമ്മുടെ ഏറ്റവും നല്ല ഒരു ഗുരു തന്നെയാണ്. പല കാര്യങ്ങളും ഈ പ്രകൃതിയുടെ തത്വങ്ങളിൽ നിന്ന്, ചലനങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു നിരീക്ഷകൻ അല്ലെങ്കിൽ നിരീക്ഷക ആയിത്തീരണം. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഡാവിഞ്ചി ഉൾപ്പെടെ പല മഹാന്മാരും ഇപ്രകാരം പ്രകൃതിയുടെ തത്വങ്ങളെ, ചലനങ്ങളെ പഠിക്കുകയും അത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തവരാണ്. ഒരു പേര് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള പല മഹാന്മാരുമുണ്ട്. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ, നമ്മുടെ പഠന സാധ്യതകൾ പുരോഗമിച്ചപ്പോൾ, നമ്മളതിനെ പുതിയ പേരിട്ട് വിളിക്കുന്നു, ബയോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബയോ മിമിക്രി. പ്രകൃതിയിൽ നിന്നും പഠിക്കുക. അതെ, പ്രകൃതിയിൽ നിന്നും പഠിക്കുക, അതുതന്നെയാണ് സുവിശേഷവും ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. സുവിശേഷം ആദ്യ ഭാഗത്ത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അല്പം പേടിപ്പെടുത്തുന്ന ചില ചിത്രങ്ങളാണ് നമുക്ക് തരുന്നത്. അന്ത്യവിധി അല്ലെങ്കിൽ ലോകത്തിൻ്റെ നാശം, അതൊക്കെയാണ് നാം കേൾക്കുന്നത്. അവസാന കാലഘട്ടത്തിലെ കാര്യങ്ങളെപ്പറ്റി ഉള്ള ചിത്രങ്ങളാണ്. സത്യം പറഞ്ഞാൽ അത് വളരെ നാച്ചുറലാണ്. കാരണം തുടക്കമുള്ള എന്തിനും ഒരു അവസാനമുണ്ട്. ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മരണം. ശക്തിയോട്, കരുത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കരുത്തില്ലായ്മ. ഈ ഒരു ചക്രം, ഈ ഒരു മാറ്റം നല്ലതിനുമാണ്. കാരണം ഇപ്രകാരം ഈ ഒരു മാറ്റത്തിലൂടെ മാത്രമേ ലോകത്തിന് പുതിയ മുഖം ലഭിക്കുകയുള്ളൂ, ലോകത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. സുവിശേഷത്തിലും ഇപ്രകാരം അവസാനത്തെപ്പറ്റിയും നാശത്തെപ്പറ്റിയും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു സന്ദേശമുണ്ട്, ഒരു പുതിയ തുടക്കത്തിൻ്റെ സന്ദേശം. മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ വരുന്നതും ഈ ലോകത്തിന് പുതിയ ഒരു സ്ട്രക്ചർ ലഭിക്കുന്നതും നാം മനസ്സിലാക്കുന്നു. അവൻ പറയും, ലോകത്തിൻ്റെ ശക്തിക്ക് പൂർണ്ണമായിട്ടുള്ള, നിത്യമായിട്ടുള്ള നിലനിൽപ്പില്ല എന്നുള്ളത്. അത് ദൈവത്തിന് മാത്രം. ശിശിരകാലത്ത് ഇവിടെയൊക്കെ പ്രത്യേകിച്ച് കാണുന്ന ഒരു കാഴ്ചയാണ്, മരങ്ങളുടെ ഇലകൾക്ക് നിറം മങ്ങുന്നു, കാറ്റത്ത് തണുപ്പത്ത് അതൊക്കെ പൊഴിഞ്ഞു പോയി. നവംബർ അവസാനമൊക്കെ ആകുമ്പോൾ മരങ്ങൾ, ചില്ലകൾ മാത്രമായിട്ടൊക്കെ അവശേഷിക്കുന്നു. ഇവിടെയുള്ളവർക്കറിയാം, ഇങ്ങനെ സംഭവിച്ചാലും അതൊരു അവസാനമല്ല എന്നുള്ളത്. ഇതിന് തുടർച്ചയുണ്ട്, ഇതൊരു ചക്രമാണ്. ഇതിനുശേഷം ജീവൻ വീണ്ടും വരും, വീണ്ടും ജീവൻ്റെ പച്ചപ്പുകൾ കാണും. പ്രിയമുള്ളവരെ, പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പ്രകൃതിയിൽ നിന്ന് പഠിക്കുക, മനുഷ്യരിൽ നിന്ന് പഠിക്കുക, സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക, ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും പഠിക്കുക, ദൈവത്തിൽ നിന്നും പഠിക്കുക. പല കാര്യങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവവും ദൈവത്തിൻ്റെ നന്മയും അവൻ്റെ സ്നേഹവും അവൻ്റെ കരുണയും ഒക്കെയാണ് എന്നും നിലനിൽക്കുന്നത്. ഈ അനുഭവത്തിലൂടെ, ഈ ഒരു കാഴ്ചപ്പാടിലൂടെ, പഠനത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ നന്മയ്ക്ക് സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പുള്ളൂ. നമുക്കും തുറവിയുള്ളവരാകാം, ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ തുറന്ന മനസ്സോടുകൂടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാനസിക അവസ്ഥയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്, കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്
അവ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാനായിട്ട് ശ്രമിക്കാം. നിത്യം നിലനിൽക്കുന്ന, നിത്യം നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.